കിറ്റക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല രാഷ്ട്രീയ പകപോക്ക് നടത്തുകയാണ് സർക്കാർ എന്നാണ് കിറ്റക്സിൻ്റെ വാദം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സർക്കാരുമായ ഒത്തുള്ള പദ്ധതിയിൽ നിന്നും കിറ്റക്സ് പിന്മാറുകയും ചെയ്തു ഇതേ തുടർന്ന് നിരന്തരമായ റെയ്ഡ് നടക്കുന്നു എന്നാണ് കിറ്റക്സ് ചെയർമാൻ സാബു പറഞ്ഞിരിക്കുന്നത് എന്ന് അതിനുശേഷം പിന്നീട് തമിഴ്നാട് കിറ്റക്സിനെ അവിടേക്ക് ക്ഷണിച്ചു പിന്നീട് തെലുങ്കാന ക്ഷണിച്ചു ബംഗ്ലാദേശ് അവിടേക്ക് ക്ഷണിച്ചു അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി രാജ്യങ്ങളിൽ നിന്നായി കിറ്റക്സിനെ ക്ഷണിക്കുന്നുണ്ട് സാബു ജേക്കബ് പറയുന്നത് തനിക്ക് വേണമെങ്കിൽ അവിടേക്ക് പോകാം കാരണം ഇവിടെ ഉദ്യോഗസ്ഥരുടെ നീ നിരന്തരമായിട്ടുള്ള ആക്രമണമാണ് റെയ്ഡ് എന്ന പേരിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യവുമില്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇരുപത്തി ഒമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എഴുപത്തി ഒന്ന് നിയമലംഘനങ്ങളിലടക്കമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ത് നിയമലംഘനമാണെന്ന് പറയുന്നുമില്ല അതേസമയം ഇങ്ങനെ തുടർച്ചയായി റെയ്ഡ് നടക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു നോട്ടീസ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതിന് എതിരായി പ്രതികരിച്ചുകൊണ്ടിപ്പോൾ ഡി വൈ എഫ് ഐ രംഗത്ത് വന്നിരിക്കുകയാണ് ഡി വൈ എഫ് ഐ സംസ്ഥാന നേതാവ് എ റഹീം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടായിട്ട് കാണേണ്ട വിരുദ്ധമാണ് ഒന്ന് വ്യവസായത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പകപ്പോക്കലല്ല സാബു പറയുന്നത് പോലെ അവിടെ നടക്കുന്നത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് കിറ്റക്സ് കമ്പനിയിലെ തൊഴിൽ ചൂഷണം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണെന്ന് റഹീം പറഞ്ഞു കിറ്റക്സ് വിഷയത്തിൽ മിന്നൽ പരിശോധന വേണ്ട എന്നാണ് സർക്കാർ നിലപാടെന്നും വിഷയത്തിൽ സർക്കാർ സമീപനം പോസിറ്റീവാണെന്നും വ്യവസായ മന്ത്രി പി രാജീവും പ്രതികരിച്ചിരുന്നു ഒരു സ്ഥാപനത്തിലും തെറ്റായ രീതിയിൽ സർക്കാർ ഇടപെടൽ നടത്തില്ല നടത്തുകയുമില്ല സർക്കാരിൻ്റെ നിലപാടും അതല്ല സർക്കാരിൻ്റെ പ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എങ്കിൽ മാത്രം ഇത്തരം തീരുമാനമെടുത്താൽ മതിയെന്നായിരുന്നു രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് സർക്കാർ ഒരു ഭാഗം സർക്കാർ പൂർണ്ണമായും കൈവിട്ടെങ്കിൽ മാത്രമേ മറ്റെന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകൂ അതങ്ങനെ ഒരു കാരണവശാലും സർക്കാർ കിറ്റക്സിനെ കൈവിടില്ല എന്ന രീതിയിലാണ് വ്യവസായ മന്ത്രി ഇന്ന് പ്രതികരിച്ചത് നാടിന് ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കിറ്റക്സ് മാനേജ്മെൻറ്റിനെ ഇരുപത്തി എട്ടിന് തന്നെ വിളിച്ചിരുന്നു സാബുവിനെ വിളിച്ചാൽ എപ്പോഴും തിരക്കാണ് അതിനാൽ സഹോദരൻ ബോബി ജേക്കബുമായി സംസാരിച്ചു നാടിന് അപകീർത്തികരമായ രീതിയിൽ പോകണോ എന്ന് അവർ തീരുമാനിക്കേണ്ടതായിരുന്നു കിറ്റക്സ് കെ സുരേന്ദ്രന്റെ വക്കാലത്തിന്റെ ആവശ്യമുണ്ടോ അവർ നന്നായി കാര്യങ്ങൾ പറയാൻ അറിയാവുന്നവരാണ് സർക്കാർ നടപടികൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനല്ല ഉപയോഗിക്കുന്നതെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തു അതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു പകപോക്കലും കിറ്റക്സിനോട് നടത്തിയിട്ടില്ല നടത്തുകയുമില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ വൈ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്